വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12:46-50 വരെയുള്ള വാക്യങ്ങൾ. അവൻ ജനക്കൂട്ടത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയും സഹോദരനും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തുനിന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരൻ? തന്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എന്റെ അമ്മയും സഹോദരനും. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നത് ഈശോയുടെ പുതിയ ഒരു കുടുംബത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്ന ഈശോയുടെ അടുക്കിലേക്ക് ഇതാണ്ട് ആളുകൾ വന്ന് പറയുന്നു, ഇതാ നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണുന്നതിന് വേണ്ടി പുറത്തു നിൽക്കുന്നു. ഈശോ അവരോട് ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? എന്നിട്ട് ഈശോ അവരോട് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്നവർ ആരോ അവരൊക്കെയാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എന്ന് ഈശോ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഒരു പുതിയ കുടുംബത്തെക്കുറിച്ച് ഈശോ അവിടെ പറയുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവപുത്രന്റെ അമ്മയായി, ദൈവത്തിൻ്റെ അമ്മയായി മാറിയ പരിശുദ്ധ കന്യകാമറിയം ഇവിടെ യേശുവിൻ്റെ അമ്മയാണ് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അവിടുത്തെ ഇഷ്ടം നിറവേറ്റിയ വിശുദ്ധാത്മാക്കളെല്ലാം അവിടുത്തെ സഹോദരി സഹോദരന്മാരായിട്ട് മാറുകയാണ്. യേശുവിൻ്റെ ശിഷ്യരാകുന്നതിനും ദൈവഹിതം നിറവേറ്റണം എന്ന് ഈശോ പറയുകയാണ്. കാരണം ദൈവഹിതം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എന്ന് ഈശോ ഇവിടെ ഊന്നി പറയുകയാണ്. ഈ പുതിയ കുടുംബത്തിൻ്റെ അടിസ്ഥാനം രക്തബന്ധങ്ങളല്ല, ഇത് വ്യക്തിപരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവർ അവർ വ്യക്തിപരമായിട്ട് അവർ ദൈവത്തെ, ദൈവപുത്രനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ മക്കളായ നമ്മളെല്ലാം ഈശോയുടെ സഹോദരങ്ങളാണ് എന്നുള്ള ഒരു വലിയ ചിന്തയിലേക്കാണ് ഈശോ നമ്മെ നയിക്കുന്നത്. ദൈവഹിതം നിറവേറ്റുവാനായിട്ട് പ്രതിജ്ഞാബദ്ധരായ ഒരു സമൂഹമാണ് ഈ ഒരു പുതിയ കുടുംബത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യേശു പിതാവിനെ അനുസരിക്കുന്നവനും അവിടുത്തെ വെളിപ്പെടുത്തിയവനുമാണ്. അതിനാൽ തൻ്റെ ശിഷ്യരാകുന്നവരെല്ലാം പിതാവിൻ്റെ മക്കളാണ്. ഏകദൈവത്തിൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണ് എല്ലാവരും എന്നുള്ള ഒരു സത്യം ഈശോ അവിടെ കൂടിയിരുന്ന ആ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ പ്രസ്താവിക്കുകയാണ്. ഈശോ നമ്മെ പഠിപ്പിക്കാൻ, പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ്. ഒരുമയോടെ നമ്മുടെ എല്ലാം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മക്കളായ നമ്മളെല്ലാം ഒരുമയോടെ പ്രാർത്ഥിക്കുകയാണ്. എത്രയോ സുന്ദരമായ പ്രാർത്ഥനയാണിത്. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയായിട്ട് മാറാറുണ്ട്. ഇവിടെയാണ് നാം പലപ്പോഴും ക്രൈസ്തവ ചൈതന്യത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും ദൈവത്തിൽ നിന്ന് പോലും അകന്നു പോകുന്നത്. ഇവിടെ ഈശോ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ഇന്നത്തെ നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിലെയും കുടുംബജീവിതത്തിലെയും സമൂഹ ജീവിതത്തിലെയും ഒക്കെ പ്രാർത്ഥനാ ശൈലികൾ ദൈവത്തിൻ്റെ ഹിതം എന്തും ആയിക്കൊള്ളട്ടെ, എനിക്ക് എൻ്റെ ഇഷ്ടം എത്രയും പെട്ടെന്ന് നിറവേറ്റി കിട്ടണം,
എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നടക്കണം. ആ ഒരു ലക്ഷ്യം വെച്ചാണ് പലപ്പോഴും നമ്മൾ വിശുദ്ധ കുർബാനകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളിലുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നത്. ഒരിക്കലൊരു അമ്മച്ചി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛനൊരു ഒരു കുർബാന ചെല്ല്, എന്നിട്ട് എൻ്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് തമ്പുരാനോട് പറഞ്ഞൊന്ന് സാധിച്ചു തരണം. ഇനി ഒരു കുർബാന ചൊല്ലിയിട്ട് സാധിച്ചില്ലെങ്കിൽ അച്ഛനൊരു രണ്ട് മൂന്ന് കുർബാനയിലും ചൊല്ലിക്കും, ഞാൻ അതിൻ്റെയൊക്കെ പൈസ പിന്നെ തരാം. എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം അച്ഛനെ മസില് പിടിച്ച് ഒന്ന് സാധിച്ചു തരണം. ഞാൻ അന്നേരം ആ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ദൈവസന്നിധിയിൽ നമ്മൾ നമ്മുടെ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ നമുക്ക് സമർപ്പിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നിറവേറുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും നമ്മുടെ കുറവുകളും എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഉണർത്തിക്കാം, പക്ഷേ ആ നമ്മുടെ ഹിതം ദൈവ തിരുമനസ്സിന് സമർപ്പിച്ചിട്ട് ആ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നമ്മൾ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. പലപ്പോഴും ഇന്ന് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. നാം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കണം, സമ്പത്തുണ്ടാകണം, എൻ്റെ രോഗം മാറണം, എൻ്റെ കടബാധ്യത മാറണം. ഇതിനുവേണ്ടി പലപ്പോഴും നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലൂടെയൊക്കെ ഒത്തിരി ഓടി നടക്കുന്നുണ്ട്, നമ്മുടെ രോഗങ്ങൾ മാറണം. പക്ഷേ ദൈവത്തിന് നമ്മുടെ രോഗാവസ്ഥയിലുള്ള ദൈവത്തിൻ്റെ ഹിതം, ആ രോഗം മൂലം നമ്മളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്നതാണോ എന്നുള്ള ആ ദൈവഹിതം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഈ രോഗങ്ങളിലൂടെ, ഈ ദുരിതങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, സഹനങ്ങളിലൂടെ എല്ലാം ഒരുപക്ഷെ ദൈവം നമ്മളെ കൂടുതൽ ദൈവരാജ്യത്തിന് ഒരുക്കുന്നതായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നിറവേറാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ അമ്മ അതല്ലേ പ്രാർത്ഥിച്ചത്, ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ആ അമ്മയുടെ ആ യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച നിമിഷത്തിലെ ആ പ്രാർത്ഥനാ ശൈലിയല്ലായിരുന്നോ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ പ്രാർത്ഥനാ ശൈലി, ഈ ഒരു വലിയ പ്രാർത്ഥനാ ശൈലി അതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത്. അവരൊക്കെയാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് തീർച്ചയായിട്ടും കർത്താവിൻ്റെ സഹോദരങ്ങളും കർത്താവിൻ്റെ അമ്മയുമൊക്കെ ആയിട്ട് മാറുന്നത് എന്നുള്ള ഒരു സത്യം തന്നെയാണ് ഈശോ ഇന്ന് നമ്മോട് പറയുന്നത്. ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടന്നു കഴിഞ്ഞാൽ ജീവിതം എത്രയോ സന്തോഷകരമായി എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നാളെ മുതൽ എൻ്റെ ജീവിതത്തിലെ രോഗങ്ങളും വേദനകളും ക്ലേശങ്ങളും എല്ലാം മാറി എനിക്കൊരു കുഴപ്പവുമില്ല, നാളെ എൻ്റെ വീടിൻ്റെ തിണ്ണയിൽ ചുമ്മാ കസേരയിൽ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി, എനിക്കിഷ്ടം പോലെ ഭക്ഷണം ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് തരും, എൻ്റെ ജീവിതത്തിൽ നാളെ മുതൽ ഒരു രോഗവും ദുരിതവും ഒന്നും ഉണ്ടാകുകയില്ല, ചുമ്മാ അവിടെ ഇരുന്നാൽ മതി, അനങ്ങുക പോലും ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം സന്തോഷകരമാകുമോ? ഒരിക്കലും ആകുകയില്ല. ചിലപ്പോൾ അവിടെയൊക്കെ കൂടുതൽ ദുരിതങ്ങളും നൊമ്പരങ്ങളും വേദനകളും ഒക്കെ കടന്നു വരും. അതുകൊണ്ട് ഈ രോഗങ്ങൾ സഹനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷകരമാകൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ വേദനയുടെ ഈ നൊമ്പരത്തിൻ്റെ നിമിഷങ്ങളിലെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് ആ ദൈവഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ സമൃദ്ധിയും അനുഗ്രഹവുമൊക്കെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ളതല്ല മറിച്ച് നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ദുരിതങ്ങളും വേദനകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് എന്ന് നമ്മൾ കരുതണം, അത് നല്ലതിനായിട്ടാണ് എന്ന് നമ്മൾ കരുതണം. അതുപോലെ തന്നെ സംഭവിക്കാനിരിക്കുന്നതെല്ലാം അതും നമ്മുടെ ജീവിതത്തിൽ നല്ലതിനായിട്ടാണ് എന്ന് കരുതുവാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നത്, നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, നാളെ തന്നെ നാളെയുടെ കാര്യം നോക്കിക്കൊള്ളും, ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ശുഭകരമായിട്ട് തീരുന്നില്ലെങ്കിലും
ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് തീരും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയോടെ ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ. നാം എല്ലാം ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോൾ ഈശോയുടെ അമ്മയും സഹോദരങ്ങളും ആകുവാനുള്ള യോഗ്യത നാം സ്വന്തമാക്കുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിച്ച് നിന്റെ ഇഷ്ടം പോലെ നിന്റെ തിരുമനസ്സിന് വിധേയപ്പെടുത്തി എന്നെ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഇഷ്ടങ്ങളിൽ ഒത്തിരി കുറവുകൾ പോരായ്മകൾ ഒക്കെ ഉണ്ടായിപ്പോകും. എന്നാൽ ദൈവമേ, നിന്റെ ഇഷ്ടം അതിൽ ഒരു കുറവുമില്ലല്ലോ. നിന്റെ ഇഷ്ടത്തിലൂടെയാണല്ലോ എന്നെ വഴി നടത്തേണ്ടത്. നിന്റെ വഴികളാണല്ലോ എൻ്റെ ജീവിതത്തിൽ പ്രകാശമായിട്ട്, എൻ്റെ ജീവിതത്തിൽ വഴികാട്ടിയായിട്ട് കടന്നു വരേണ്ടത്. നിന്റെ വഴികളിലൂടെ നടക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.